കാർഷിക മേഖലയെ കുത്തകകൾക്ക് തീരെഴുതാനുള്ള കേന്ദ്ര നയം ഇടത്തരം സാധാരണ കർഷകരെ ദുരിതത്തിലാക്കിയെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. കേരള വിഹിതത്തെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും എ കെ ബാലൻ പറഞ്ഞു. കേന്ദ്ര ജനദ്രോഹ കർഷക നയത്തിനെതിരെ സംയുക്ത കർഷക സമിതി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ കെ ബാലൻ. കേന്ദ്ര കർഷക നയം കർഷകരെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുന്നതാണ്. കേരളത്തിലെ കർഷകരെ കടക്കെണിയിലാക്കുന്നതും കേന്ദ്ര നയമാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം കിട്ടാത്തതാണ് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി വികസനം ഇല്ലാതാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. കേന്ദ്ര ജനവിരുദ്ധതയ്ക്കെതിരെ സംസ്ഥാനം സമരപാതയിൽ അണിനിരക്കണമെന്നും എ കെ ബാലൻ പറഞ്ഞു. ഇവിടെ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് പൊതുവിൽ ശക്തമാണ് എന്നതുകൊണ്ട് ഉത്തരേന്ത്യ പോലെ ഇവിടെ കരുതി എന്ന് വരില്ല. പക്ഷേ ആ ശ്രമം കൊണ്ട് മാത്രമേ അവർക്ക് ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയൂ. അതിന് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഇപ്പൊ രാമജന്മഭൂമിയുടെ ഭാഗമായി രാമക്ഷേത്രം പണിതു. അതിന്റെ ഉദ്ഘാടനം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി എല്ലാ അമ്പലങ്ങളിലും നാർച്ചകളും പൂജകളും ഭരണത്തിന്റെ ഔപചാരിക തലത്തിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏത് രൂപത്തിലുള്ള മതസ്പർദ്ധയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഓരോ പ്രദേശത്തും RSS സംഘപരിവാർ ശക്തികൾ രൂപപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച ജാഗ്രത ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളി വർഗത്തിനും കൃഷിക്കാർക്കും പൊതുവിലുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ആപത്ത്, അതായത് കോർപ്പറേറ്റ് കമ്മ്യൂണൽ നെക്സസ്, വർഗീയ മൂലധന ശക്തികളുടെ ഈ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കണം എന്ന് നമ്മൾ പറയുന്നു. കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി അധ്യക്ഷനായി. വിവിധ കർഷക തൊഴിലാളി സംഘടനാ ഭാരവാഹികളായ കെ ഡി പ്രസേനൻ എം എൽ എ, പി കെ ശശി, മനോജ് ശിങ്ങനൂർ, എം എം ഹമീദ്, രാജേന്ദ്രൻ നായർ, ശിവദാസൻ, എം ഹംസ, ടി കെ അച്യുതൻ, വി സരള എന്നിവർ സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്.